പക്ഷെ ശംസുൽ ഉലമക്ക് പേടില്ലായിരുന്നു. മഹാനായ ശംസുൽ ഉലമ അവർക്ക് പേടിച്ചിട്ടില്ല ഒരിക്കൽ പോലും. ഇന്നവരാരെങ്കിലും എന്തെങ്കിലും ചെയ്യോ, പേടിച്ചിട്ടില്ല. നമ്മൾ ആരെങ്കിലും സിഹ്റയോ ആരെങ്കിലും ഉപദ്രവിക്കുമെന്ന് പേടിച്ച് നടക്കരുത്. മഹാനായ ശംസുൽ ഉലമക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ആളുകൾ ചെയ്തിട്ടുണ്ട്. മഹാനായ ശംസുൽ ഉലമയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, പക്ഷെ ശംസുൽ ഉലമക്ക് പേടില്ലായിരുന്നു. മഹാനായ ശംസുൽ ഉലമ അവർക്ക് പേടിച്ചിട്ടില്ല ഒരിക്കൽ പോലും. ഇന്നവരാരെങ്കിലും എന്തെങ്കിലും ചെയ്യോ, പേടിച്ചിട്ടില്ല. അള്ളാഹുവെ, ആ മഹാനതുകൊണ്ട് ചേച്ചിയിട്ടില്ല. അതാണ് അത്ഭുതം. ശംസുൽ ഉലമയുടെ മഹത്വം അതാണ്. അതിന്റെ പിന്മുറക്കാരായി ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തന്നില്ലേ? അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. അതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അത് ഞങ്ങളാന്ന് പറഞ്ഞിട്ടിപ്പോ ചിലർ ഇറങ്ങിയിട്ടുണ്ട്. പല പേരും നോക്കിയിട്ട് നടക്കണില്ല എന്ന് കണ്ടപ്പോ പല കാര്യങ്ങളും പല കഥകളും പറഞ്ഞു. രണ്ട് എന്താ പറഞ്ഞത്, എന്തോ മിനിറ്റ്സിന്റെ കഥ പറഞ്ഞിട്ട് അതിന്റെ ഇടക്ക് ശംസുൽ ഉലമ ഇരിക്കുന്ന സദസ്സിന് ഇറങ്ങിപ്പോയ കഥ വിട്ടു. ശംസുൽ ഉലമ ചെയ്യരുത് എന്ന് പറഞ്ഞതിനെ മറികടന്ന് ചെയ്തത് വിട്ടു. ആ മഹാന്മാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച കഥ വിട്ടു. മഹാനായ ശംസുൽ ഉലമ അവരോട് ആറുപേരോട് ഇറങ്ങിപ്പോവാൻ വേണ്ടി പറഞ്ഞതും അതാ രേഖയിൽ നിന്ന് വിട്ടു. ഈ കഥയ്ക്ക് പിന്നെ പറഞ്ഞുകൊടുക്കണ്ടേ? എന്നിട്ട് പറയാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഞങ്ങളാണ് എന്നൊക്കെ പറയുന്നത് ഒരൽപ്പം തുലിക്കട്ടി എന്ന് ഞാൻ പറയുന്നില്ല. സാമാന്യ ബോധം ഉള്ള ആളുകൾ ഇത് പറയാൻ പാടുണ്ടോ? ആ ശംസുൽ ഉലമ ഇരുന്ന സീറ്റിലേക്ക് ചെറുശ്ശേരി ഉസ്താദെ വന്ന് ഇരിക്കുന്നെന്ന് പറഞ്ഞ് ആ മഹാനെ പിടിച്ചിരുത്തിയിട്ട് ആ ശംസുൽ ഉലമ ലോകത്തോട് വിട പറഞ്ഞത്. കണ്ണിയത്ത് ഉസ്താദിനെതിരെയും ശംസുൽ ഉലമക്കെതിരെയും കേസ് കൊടുത്ത കഥ ആ പറഞ്ഞ പ്രസംഗത്തിൽ ഫുലാനുബിന് ഫുലാൻ പറഞ്ഞില്ല. ആ മഹാന്മാരെ കോടതി കയറ്റിയ കഥ പറഞ്ഞില്ല. ജനറൽ ബോഡി കൂടിയ കഥയാണ്, വലിയ സംഭവം. ജനറൽ ബോഡി കൂടിയത് എന്നിട്ട് പറയാ പാണ്ഡിത്യത്തിന്റെ പാരമ്പര്യം അവർക്കാണെന്ന്. ഒരു തടസ്സമോ അതിന്റെ വിയോജിപ്പോ വിഷമമോ അറിയിക്കയല്ല. എന്റെ ഒരു സങ്കടം പറയാണ്, കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയരുത്. വിയോജിപ്പുള്ള വിഷയങ്ങളാണ്, എന്ത് ചെയ്യാം, ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞുകൊടുക്കാം. മഹാനായ ശംസുൽ ഉലമ അഭിമാനിയായി ജീവിച്ച മഹാനാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ ജീവിച്ചു മരിച്ചത് ഇന്ന് മഹാനായ ജിഫ്രി മുത്തുക്കോയത്തങ്ങളും മഹാനായ ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദും നേതൃത്വം കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തിലാണ് എന്ന് സാധാരണക്കാരിൽ സംശയത്തിൽ പെട്ടുപോയവർക്ക് വേണ്ടി സൂചിപ്പിക്കുകയാണ്. ഒന്ന് അന്വേഷിച്ച് പഠിച്ചാൽ മനസ്സിലാവും. ഇതൊന്നും പറയാതെ പൂർത്തി വെച്ചിട്ട് രണ്ട് മിനിറ്റ്സിന്റെ പേജ് നമ്പറിന്റെ കഥ പറഞ്ഞിട്ട് അങ്ങ് ചാടിക്കടന്നു പോവല്ല. അതിനിടക്ക് ഒരുപാട് ഫിത്നകൾ നടന്നില്ലയോ? എന്താ പറയാതിരിക്കുന്നത്? നമ്മുടെ മഹല്ലുകളിൽ സമസ്തയിലെ ജംഇയ്യത്തുൽ ഉലമ മഹല്ലുകൾ കയ്യേറുകയാണ്. എന്താ അങ്ങനെ പറയുന്നത്? ഒരു നാട്ടുകാരല്ലേ അവിടുത്തെ പള്ളിയും അവിടുത്തെ നാടും അവിടുത്തെ ഭരണവും നടത്തുന്നത്? ആ നാട്ടുകാരിൽ ബഹുഭൂരിപക്ഷം ആളുകൾ, അവർ തീരുമാനിക്കട്ടെ, വോട്ടിങ്ങിനിടട്ടെ, അവർ തീരുമാനിക്കട്ടെ അവിടെ ആര് ഭരിക്കണമെന്ന്. സമസ്ത ഭരിക്കുന്നത് നാട്ടുകാർ കൂടെയില്ലാതെയാണ് എന്നൊക്കെ വരുത്തി തീർക്കുന്ന രീതിയിലുള്ള തെറ്റായ പ്രചാരണങ്ങൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിർത്തിവെക്കുക എന്ന് സാന്ദർഭികമായിട്ട് പറയാം. മഹാനായ ശംസുൽ ഉലമ ആരെയും പേടിയിച്ചിട്ടില്ല, ആരെയും ക്രൂശിയിട്ടില്ല. ആ മഹാൻ യശസ്സോടെ അഭിമാനത്തോടുകൂടെ കിടക്കുകയാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങളെന്ന ഈ പ്രസ്ഥാനത്തിന് ബീജാവാപം നൽകിയ മഹാനുഭാവന്റെ ചാരത്ത്. എന്താണതിന്റെ അർത്ഥം? ശംസുൽ ഉലമ കടന്നു വന്ന വഴിയാണ് മഹാനായ വരക്കൽ തങ്ങളുടെ വഴി എന്ന് പഠിപ്പിക്കുകയല്ലേ അള്ളാഹു തആല ചെയ്തത്. അതുകൊണ്ട് ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അള്ളാഹു തആലയുടെ ഖളാഉം ഖദറും വരുമ്പോഴേക്കും നമ്മൾ അത് മറ്റു പലതുമാണോ എന്ന് പേടിക്കല്ലേ, അങ്ങ് പേടിച്ച് വിഷമിക്കല്ലേ. അള്ളാഹുവിന്റെ ഖളാഉ വിശ്വസിക്കുക.